അപ്പം നമ്മുടെ X65 റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ പ്ലേറ്റിലോട്ടൊന്ന് നൈസായിട്ട് പ്ലേറ്റ് ചെയ്ത് മാറ്റാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹിൽ ടോപ്പ് ചാനലിലേക്ക് സ്വാഗതം. മഴയൊക്കെ പെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ക്ഷണിക്കാതെ വരുന്ന അതിഥിയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നു, നമ്മുടെ ഷൂട്ട് മുടങ്ങുന്നു. അല്ല, ഗോപ്രോയൊക്കെ ആണെങ്കിൽ പൊളിയായിട്ട് നമുക്ക് എടുക്കായിരുന്നു. മഴയും കൂട്ടി മഴയത്തുള്ള കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എടുക്കായിരുന്നു. നിങ്ങൾക്ക് നോക്കി അറിയാം, ഇതുണ്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി, എത്രത്തോളം ആ ഒരു മഴയുടെ പ്രതീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് 65 ആണ്. 65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവുക ചിക്കൻ 65 ഒക്കെ ആയിരിക്കും. അപ്പം നമ്മളുണ്ടാക്കുന്ന ചിക്കൻ 65 അല്ല കേട്ടോ, ഇന്ന് നമ്മളുണ്ടാക്കുന്ന X65 ആണ്. 65 ഒരു ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലാണ് അതിൻ്റെ ഉത്ഭവം എന്നൊക്കെയാണ് പറയുന്നത്. ഉത്ഭവം എന്നല്ല, അവിടെയാണ് ആദ്യമായിട്ടത് ചെയ്തത്. ഒരു 1965 അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ചെന്നൈയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇത് ചെയ്തത്. അതുകൊണ്ടാണ് 65 എന്ന് പറയുന്നത്, അതായത് ചിക്കൻ 65 എന്ന് പറയുന്നതെന്ന് പറയുന്നു. അതുകൂടാതെ 65 ടൈപ്പ് മസാലാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് 65 എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനത്തെ കഥകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം വേറൊരു പറയുന്നൊരു ഇതാണ്, 65 ദിവസം ഇത് ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ലോജിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരു തിയറി നിങ്ങൾ അതായിരിക്കും കറക്റ്റ് എന്ന് ചിന്തിക്കാം. അതായത് പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു 65 കഥ. അപ്പോൾ X65 ഉണ്ടാക്കാനായിട്ട് മുട്ടയുടെ വെള്ള പുഴുങ്ങിയെടുത്ത് ചോപ്പ് ചെയ്തെടുത്തതാണ്. സാധാ മുട്ട പുഴുങ്ങി അതിൽ നിന്ന് യോക്ക് മാറ്റിയിട്ട് ആ വെള്ള മാത്രം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു മുട്ട, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ പേസ്റ്റ്, നമ്മുടെ മൈദ, ചില്ലി പൗഡർ, സോൾട്ട്, ഗരം മസാല, ഷുഗർ. അപ്പോൾ നമ്മുടെ ഈ എഗ്ഗ് വൈറ്റിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല, കുറച്ച് ഗ്രീൻ ചില്ലി, ജിഞ്ചർ കുറച്ച് ചോപ്പ് ചെയ്ത്, ഗാർലിക് കുറച്ച് ചോപ്പ് ചെയ്ത്. അപ്പോൾ ഇത്രയും സാധനം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട, മുട്ട ഡയറക്റ്റ് ഇതിലേക്ക് പൊട്ടിക്കരുത്, കാരണം നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. മുട്ട ഷെല്ലില്ലാണ്ട് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക, ഫുൾ ഒഴിക്കരുത്, കുറച്ച് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് ബോള് ബോള് പോലെ പിടിച്ചിട്ട് വേണം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അതുപോലെ കിട്ടില്ല, ലൂസായി പോകും. കണ്ട, ഇപ്പം തന്നെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഗ്ഗ് വൈറ്റൊക്കെ നന്നായിട്ട് ഇതുണ്ടോ ബാറ്റർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, ഇതിനു വേണ്ടി അത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. നമ്മൾ ഈ യോക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് സ്പ്രെഡായി പോകും. അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഷേപ്പിലൊന്നും ഇത് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഇത് ചെറിയ ചെറിയ ഇതായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായെന്നാണ് തോന്നുന്നത്. എല്ലായിടത്തും ആവാൻ വേണ്ടി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം ഇട്ട ഉടനെ ഒന്ന് ഇളക്കല്ലേ, ഇളക്കി കഴിഞ്ഞാൽ ഇത് മൊത്തം എണ്ണയ്ക്കകത്തേക്ക് ഇതെല്ലാം പൊടിഞ്ഞു പോകും. കണ്ടോ, ഞാൻ അത്യാവശ്യം വലിപ്പത്തിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഇത്രയും സൈസൊന്നും വേണമെന്നില്ല, കുറച്ചും കൂടെ വലിപ്പം കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇത് എളുപ്പം നീ മഴ വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഉണ്ടാക്കി തീർക്കണ്ടേ? ഏത്, അല്ലെങ്കിൽ മഴ വന്ന് പിന്നെ മൊത്തത്തിൽ കുളമാവും. അതിനുമ്പ് തീർക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഉച്ച ഊറ്റി എടുത്തത്. നമുക്കതിപ്പോൾ എണ്ണയ്ക്കകത്തൊന്ന് കോരി അങ്ങ് മാറ്റിയേക്കാന്നാ.
കണ്ടോ. ഇതുപോലെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. പാന് നമ്മൾ ഓൾറെഡി അത് ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിലേക്ക് ഇനി വേറെ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഇതപ്പോൾ ഇങ്ങനെ അടുപ്പത്തോട്ട് വെക്കാം, അതിലോട്ട് കുറച്ച് ഒരു ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതായത് ഇഞ്ചിയും വെളുത്തുള്ളി അതിലേക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് അടിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അതും ഇല്ലാത്തവർക്ക് യോഗർട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, കുറച്ച് ഗരം മസാല, ഉപ്പ്, ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഒരുപാട് വേണ്ട, ആ പുളി ഒന്ന് കറക്റ്റായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ടത്. അപ്പോൾ നമ്മുടെ സോസ് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ ഈ എഗ്ഗം ഇട്ട് കൊടുക്കാം, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ഈ സോസിനകത്ത് നിന്ന് നൈസായിട്ടൊന്ന് കണ്ടോ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ എന്നാ സുന്ദരന്മാരായി നോക്കിയത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ. ആ സോസും ഇതെല്ലാം കൂടെ വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില മുഴുവനോട് ഇട്ടാലും മതി. അപ്പോൾ ഇതിന് നമ്മുടെ ഈ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. നമ്മുടെ 65 റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ X65 റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ പ്ലേറ്റിലോട്ടൊന്ന് നൈസായിട്ട് പ്ലേറ്റ് ചെയ്ത് മാറ്റാം. എന്നെ ഭംഗിയാ നോക്കിയത് കാണാൻ. കുറച്ച് കറിവേപ്പില നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ X65 ഒക്കെ നല്ല കിഡിലനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അലങ്കരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അലങ്കാരം എന്നൊക്കെ പറഞ്ഞാൽ വലിയ അലങ്കാരമൊന്നുമില്ല, കുറച്ച് ക്യാബേജ് കട്ട് ചെയ്ത് ഇതിൻ്റെ അടിയിൽ കൂടെ ഒന്ന് ഇട്ടു, ഈ പ്ലേറ്റിലേക്ക് ഒന്ന് ബാക്കി വെച്ചു എന്നുള്ളൂ. രണ്ട് നാരങ്ങയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം അല്ലേ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മഴ പിന്നെ വന്നില്ല കേട്ടോ. മഴ നോക്കി, ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി, എന്നെ രസമല്ലേ സീനറിയിലെ കാണുന്ന പോലെ. മഴ പിന്നെ പെയ്തില്ല കേട്ടോ. നമുക്ക് ഒരു പീസ് അങ്ങ് കഴിച്ച് നോക്കാം, കുറച്ച് നാരങ്ങ ഇതിലോട്ട് പിഴിയാം. ആ നാരങ്ങയൊക്കെ അങ്ങ് പിഴിഞ്ഞ് ആ ഒരു പീസ് അങ്ങ് എടുത്തിട്ടില്ലേ. രോമാഞ്ചം വരുന്ന പോലെ കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്ക് വേണോ? പിന്നെ എനിക്ക് വേണ്ടേ? അത് തീർത്ഥായിട്ടല്ലോ. പൊളിയുണ്ടോ? പൊളിയാണത്, കണ്ടാൽ തന്നെ പൊളി. സാധനം സൂപ്പർ. സത്യം പറഞ്ഞാ ഇതൊക്കെ സിമ്പിളായിട്ട് എനിക്ക് തന്നെ തീർക്കാവുന്നുള്ളൂ. ആ ഇനി ഞാൻ ഇവിടെ ഇല്ലാണ്ടിരിക്കണം. അപ്പം കുറേ പേരൊക്കെ ക്യാമറയിൽ നമ്മൾ കാണിക്കുന്ന ഇത് മാത്രമല്ലേ ഞാൻ കഴിക്കുന്നതല്ലേ. കുറേ പേര് കമൻ്റൊക്കെ അടിച്ചാണ് ആ കൊച്ചിനും കൂടെ വല്ലതും കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവരുടെ വിചാരം എന്താണ്, ഇത് ഫുള്ള് ഞാനാണ് തിന്നുന്നതെന്ന് പറഞ്ഞാൽ. ഈ തിന്നുന്ന രണ്ടെണ്ണം ഞാൻ തിന്നുന്നുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് ഈ സാധനം ഫുള്ള് തിന്നുന്ന അവനാണ്. അത് ഞാൻ ഇത് പിന്നെ അത് കാണിക്കുന്നുള്ളൂ. എല്ലാത്തിനും നോക്കിയറിയാം, ആ തിന്ന് കഴിഞ്ഞിട്ടുള്ള ബാക്കി സാധനം ഇല്ലേ ആ ഫുള്ള് അവൻ തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് കൊടുക്കാണ്ടൊന്നും ഇരിക്കുന്നില്ല. ഇല്ലെങ്കിൽ അവൻ ക്യാമറ പിടിക്കാൻ വരുമോ? നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ സാധനം കിടുവായിട്ടുണ്ട്, നമുക്ക് ഉണ്ടാക്കാൻ എല്ലാം എളുപ്പമാണ്, സൂപ്പർ സാധനമാണ്. X65 എല്ലാവരും Chicken 65 ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ X65 ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എപ്പോഴും ഒരേ ഐറ്റം തന്നെ വേണ്ടല്ലോ, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ് എപ്പോഴും ട്രൈ ചെയ്യുന്നതാണ്. നമുക്കും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ട് വേണ്ട എപ്പോഴും. അപ്പം നല്ല ഫുഡുകളൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആഹാ
ഇങ്ങനത്തെ ഒരു സന്ദർഭം ആംബിയൻസിലും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആംബിയൻസിന്, റെസ്റ്റോറൻസിലാണെങ്കിലും ഇപ്പോൾ കഴിക്കുന്ന ആംബിയൻസിന് അതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇല്ലേ. അപ്പോൾ നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻസിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഈ ഒരു ആംബിയൻസിലൊക്കെ നമ്മൾ ഇങ്ങനെ കഴിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് പേഴ്സണലി കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് നിങ്ങളെയും കൂടെ എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇതിലും നല്ല കിഡിലൻ ഐറ്റവുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ലവ് യു ഓൾ, പീസ്. പയ്യെ കഴിക്കടേ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുകയും ഞാൻ എങ്ങനെ പയ്യെ കഴിക്കുക? ചിക്കനൊന്നും ഒന്നല്ല. വാ.